മൂന്നാമത്തെ ഖലീഫയായ മുത്തിനബിയുടെ കയ്യിൽ പിടിച്ച് നടന്ന ഈ സ്വഹാബി, ഈ സ്വഹാബിയുടെ പഴയ കഥ എന്തായിരുന്നെന്നറിയുമോ? ഈ ഉമറിന്റെ ചരിത്രം അറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കൂ. ആ ഉമറിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നെന്നറിയുമോ? അല്ലാഹുവേ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പിതാവ്, തന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, അവിടെ നിന്ന് 100 ഒട്ടകങ്ങൾ, ആടുകളെയും ഒട്ടകങ്ങളെയും തന്റെ കയ്യിൽ കൊടുത്തിട്ട് വനാന്തരങ്ങളിലേക്ക് മേയ്ക്കുന്നതിന് വേണ്ടി കൊടുത്തു വിടുമായിരുന്നോ? അതാ ഉമർ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ഖത്താബിന്റെ മകനായ ഉമർ ഉണ്ടല്ലോ, ഉമർ നിങ്ങളുടെ പിതാവ് വല്ലാത്ത കരിം ഹൃദയമുള്ള മനുഷ്യനാ. റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് ആടുമേക്കാൻ അവിടെ നിന്ന് ഒട്ടകത്തെയും മൃഗങ്ങളെയും മേയ്ക്കുന്നതിന് വേണ്ടി 100 എണ്ണം വീതം കൊടുത്തുവിടും. എന്റെ പ്രിയപ്പെട്ടവരെ, വനാന്തരങ്ങളിൽ പോയി അവിടെ നിന്ന് കൊണ്ടുപോയി മേച്ചിട്ട് തിരിച്ചു വരുമ്പോ പഠിച്ചവനെ 1-ഉം 2-ഉം എല്ലാ ദിവസവും കുറവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാപ്പയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വല്ലാത്ത ക്രൂര പീഡനമായിരുന്നു. ഉമറെന്ന് പറയുന്ന ആ ചെറിയ കുട്ടിയോട് തന്റെ പിതാവ് കാണിക്കുന്ന ക്രൂരത സഹിക്കാൻ കഴിയില്ലായിരുന്നു. പലരും കണ്ടിട്ട് സങ്കടം തോന്നുന്ന രീതിയിൽ വല്ലാത്ത പീഡനം, വല്ലാത്ത യാതന. അങ്ങനെ തന്റെ പിതാവിന്റെ ഭാഗത്ത് നിന്നുള്ള പീഡനങ്ങൾ സഹിച്ച് സഹിച്ച് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം വറ്റിപ്പോയി, കാരുണ്യം പോയി, ഹൃദയം കരിങ്കല്ല് പോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ വല്ലാത്ത അവസാനം ഒരു ഗുണ്ടയാകുന്നത് പോലെ, എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാതെ ഗുണ്ടകളുടെ നേതാവാകുന്ന അവസ്ഥയിൽ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ എല്ലാവർക്കും പേടിയാണ്. ഉമർ എന്ന് കേട്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമറിന്റെ പേര് കേൾക്കുന്നത് തന്നെ വല്ലാത്ത പേടിയാ. പെണ്ണുങ്ങൾക്ക് പോലും പേടിയായിരുന്നു, ശത്രുക്കൾക്ക് പോലും പേടിയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഏതെങ്കിലും ഒരു കുഞ്ഞു ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഉമ്മമാര് പറയും, ഉമർ വരുന്നടാ, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നടാ, കുഞ്ഞുങ്ങളെ പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഉറങ്ങാത്ത മക്കളെ ഉമ്മമാര് പേടിപ്പിച്ചുറക്കിയത് ഉമറിന്റെ പേര് പറഞ്ഞിട്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ നമ്മുടെ മക്കളെ പേടിപ്പിക്കാറില്ലേ? ആന വരുന്നടാ, ശൈത്താൻ വരുന്നടാ, പ്രേതം വരുന്നടാ. ഉമറുൽ ഖത്താബ് ഉമ്മമാര് ഭക്ഷണം കഴിക്കാത്ത മക്കളോട് പറയും, ആ വരുന്ന ഉമർ വരുന്നെന്ന് പറഞ്ഞാ മതി, അല്ലാഹുവെ ഭക്ഷണം കഴിക്കാം. അങ്ങനെ മാതാപിതാക്കൾ പോലും ഭയപ്പെടുത്തിയിരുന്ന ഉമർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം എടുത്തു നോക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കണ കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എങ്ങനെ? ഈ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായി എന്ന് നീ പറ, ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഉമർ മുസ്ലിമായി എന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം അതായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കാരണം അങ്ങനെ ഒരു ജീവിതമായിരുന്നു. എല്ലാവരും വല്ലാതെ ഭയപ്പെടുത്തി ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ശത്രുക്കൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ അതാ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ചു കൂടുകയാണ്, ഖുറൈശികൾ മുഴുവനും ഒരുമിച്ചു കൂടുകയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചു കൂടിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാ. അവിടെ നിന്ന് പറയുന്ന, ഞങ്ങളിൽ ഏറ്റവും വലിയ യോദ്ധാവ് നീയാണ്, ഏറ്റവും വലിയ ധൈര്യമുള്ളവൻ നീയാണ്, നിന്നെ പരാജയപ്പെടുത്താൻ ഒരു മനുഷ്യനും കഴിയില്ല. ഉമറേ, നിനക്ക് ഞങ്ങൾ 100 ഒട്ടകങ്ങൾ തരാ, നിനക്ക് 100 ഒട്ടകങ്ങൾ തരാ, നീ ചോദിക്കുന്നതെല്ലാം ഞങ്ങൾ തരാ. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയുമോ? നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പറയുന്ന, നമ്മുടെ ദൈവങ്ങളല്ല, അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പുതിയ ഒരു മതവുമായി കടന്നു വന്ന മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ തലയെടുക്കാൻ നീയാണ് അർഹന്. ആ മുഹമ്മദിന്റെ തലയെടുത്തു കൊണ്ട് വന്നാൽ നിനക്ക് 100 ഒട്ടകങ്ങൾ തരാമെന്ന് അവിടെ നിന്ന് എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ഊരി പിടിച്ച വാളെടുത്തുകൊണ്ട് തന്റെ പാദ തന്റെ കുതിരയുടെ മുകളിൽ പായുകയാണ് റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തല പറ്റുന്നതിന് വേണ്ടി ഉമറു ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുതിര പുറത്തിങ്ങനെ പോകുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ കാണുന്നത്. അവിടുന്ന് ചോദിക്കുകയാ ഐന തുരീദു യാ ഉമർ, ഉമറേ നീ എവിടെ പോവുകയാണ്? ഉരി പിടിച്ച വാളുമായി ഉമർ പായുന്നത് കാണുമ്പോ അവിടുന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ ഉമറേ നീ എവിടെ പോവുകയാണ്? അവിടുന്ന് പറയുകയാ നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പറയുന്ന പുതിയ മതവുമായിട്ട് കുറൈശികളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ മുഹമ്മദ്, അവന്റെ തല കൊയ്യാ പോകുകയാണ്. അവിടുന്ന് പറയുകയാണ് ഫാഖുതുഹു, ഞാൻ അവന്റെ തല വെട്ടാൻ പോവുകയാണ്. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്ന ഉമറേ, മുത്തുനബിയുടെ തലയെടുക്കാൻ പോകുകയാണോ? ആരുടെ തലയെടുക്കാനാ നീ പോകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തല വെട്ടാനാണോ നീ പോകുന്നത്? നിനക്കതിന് കഴിയുമോ ഉമറ്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുത്തിട്ട് നിനക്ക് ആ നാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഉമറ്? ഉമറു ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുത്തുനബിയുടെ പേര് പറയുമ്പോ ഉമറു ബിനുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, സഅദേ നീയും അവരുടെ കൂടെ കൂടിയോ? സഅദേ നീയും അവന്മാരുടെ കൂടെ കൂടിയോ? നീയും അവന്മാരുടെ കൂടെ കൂടിയോ? പുതിയ മതത്തിലേക്ക് നീയും കൂട്ടുകൂടിയോ? സഅദ് എങ്കിൽ ആദ്യം നിന്റെ തല ഞാൻ വെട്ടുമടാ എന്ന് പറഞ്ഞുകൊണ്ട് കുതിരയുടെ മുകളിൽ നിന്ന് അതാ വാളുമെടുത്തുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് ചാടുമ്പോ അവിടുന്ന് ചോദിക്കുന്നു, ഉമറേ മുസ്ലിമായ ആരെയും നീ കൊല്ലുവോ? ആരൊക്കെ മുസ്ലിമായാൽ എല്ലാത്തിനെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വാളെടുത്തുകൊണ്ട് സഅദ് തങ്ങളുടെ നേരെ ചാടുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, എങ്കിൽ ആദ്യം വെട്ടേണ്ടത് മുഹമ്മദിന്റെ തലയല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയല്ല, ഈ സഅദിന്റെ തലയല്ല. നീ ആദ്യം വെട്ടേണ്ടത് ആരുടെ എന്നറിയുമോ? ഫൈദഹബ് ഇലാ ഹുജ്രി, നിന്റെ വീട്ടിലേക്ക് പോകടാ. ആദ്യം പോയി കൊല്ലേണ്ടത് നിന്റെ പെങ്ങളയാടാ. നിന്റെ കൂടപ്പറപ്പ് മുസ്ലിമായിരിക്കുകയാണ്, നിന്റെ കൂടപ്പറപ്പ് മുസ്ലിമായിരിക്കുകയാ. ആദ്യം പോയിട്ട് നിന്റെ സഹോദരിയുടെ തലവെട്ടടാ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കോപമെന്ന് വല്ലാതെയായി. സ്വന്തം കൂടപ്പറപ്പ് മുസ്ലിമായിരിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കിടന്നു പോവുകയാ. ഉരി പിടിച്ച വാളുമായി തന്റെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളായ ഫാത്തിമയല്ല, അതാ ഉമറിന്റെ സഹോദരിയായ ഫാത്തിമ, അതാ ഫാത്തിമയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവും കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ പഠിക്കുകയാണ്. ആരാ ഖുർആൻ ഓതുന്നത്? മഹാനായ ഹബ്ബാബ് ഇബ്നു അറത് റളിയല്ലാഹു തആല അൻഹു. ഉസ്താദ് വീട്ടിൽ വന്നിരുന്ന് ട്യൂഷൻ എടുക്കുന്നത് പോലെ ഹബ്ബാബ് ഇബ്നു അറത് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളുടെ സഹോദരിക്കും ഭർത്താവിനും ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. വല്ലാത്ത ശബ്ദം കേൾക്കുമ്പോ വെളിയിലൊരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാണ്. ആരാ വരുന്നത്? മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. കിസ്രയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് ഊരി പിടിച്ച വാളുമായി കലിതുള്ളിയിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബ്ബാബ് ഇബ്നു അറത് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ജീവനും കൊണ്ട് ഇറങ്ങി ഓടുകയാണ്. ാണ് വരുന്നത്, നേരിടാനുള്ള ധൈര്യമില്ല. സ്വഹാബി അവിടുന്ന് ബാക്കിലെ വാതിലിലൂടെ അവിടുന്ന് പുറകിലൂടെ ഇറങ്ങി ഓടാന് സൈഡിലേക്ക് ഒളിഞ്ഞു മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ നിങ്ങളെ വീടിന്റെ അകത്ത് കടന്നു വന്നു. എന്നിട്ട് അവിടെ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഓതുന്നത്? നിങ്ങൾ എന്തേ പഠിക്കുന്നത്? നിങ്ങളെ പഴയ മതമൊക്കെ വലിച്ചെറിഞ്ഞ് മുഹമ്മദിന്റെ കൂടെ കൂടിയോ? പഠിച്ചവനെ തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനോട് ചോദിക്കുമ്പോ അവിടെ നളിയം പറഞ്ഞ മറു
മറുപടി എന്തെന്നറിയുമോ? ഉമറേ, നമ്മൾ പറയുന്ന കാര്യങ്ങളിലാണോ വ്യത്യാസമുള്ളതെന്നറിയില്ലല്ലോ. അല്ലാഹുവേ പറയേണ്ട താമസം, മുസ്ലിമാ എന്ന് പറഞ്ഞില്ല. നമ്മൾ പറയുന്നത് സത്യമല്ലെങ്കിൽ എന്ത് ചെയ്യും ഉമർ? പറഞ്ഞു തീരേണ്ട താമസം. തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനെ ചവിട്ടി താഴെയിടുകയാ. അല്ലാഹുവേ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ തന്റെ കണ്ണിന്റെ മുന്നിലിട്ടുകൊണ്ട് സഹോദരിയുടെ ഭർത്താവിനെ തല്ലിച്ചതയ്ക്കുകയാ. ഇത് കണ്ടപ്പോ ഫാത്തിമാനെ സഹിച്ചില്ല, തന്റെ ഭർത്താവിനെയാണ് തല്ലിച്ചതയ്ക്കുന്നത്. ഉമർ കഴുത്തിൽ ചവിട്ടി കെട്ടതാ ഇങ്ങനെ കൊല്ലുന്നതിന് വേണ്ടി അവിടെ നിന്ന് ചവിട്ടി കഴുത്തു ഞെരിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഫാത്തിമ ഓടി വന്നിട്ട് ഉമർ തങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു. അല്ലാ, ആരോഗ്യവാനായ ഉമറുണ്ടല്ലോ, തന്റെ സഹോദരിയായ ഫാത്തിമയെ തല്ലുകയാ. അവിടെ നിന്ന് മുഖത്തെ കടിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന തന്റെ കൂടപ്പറപ്പിന്റെ മൂക്കങ്ങ് പൊട്ടുകയാണ്. മുഖത്തടി കൊണ്ട് മൂക്ക് പൊട്ടിയത്ത് പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെ അവിടത്തെ മുഖത്ത് മൂക്കിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. തന്റെ കൂടപ്പറപ്പ് താഴെ കിടന്ന് രക്തത്തിൽ കിടന്ന് പിടയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങളാ കൂടപ്പറപ്പ് രക്തത്തിൽ കിടന്ന് പിടയുന്നത് കണ്ടപ്പോ അവിടത്തെ മനസ്സങ്ങ് ഇടറിപ്പോയി. എത്രയൊക്കെയാണെങ്കിലും സഹോദരിയല്ലേ, ഉമ്മാട ഗർഭാശയത്തിൽ കിടന്ന കൂടപ്പറപ്പല്ലേ. ഉമർ തങ്ങളുടെ കോപമങ്ങ് വല്ലാതെ താഴുകയാണ്. തന്റെ സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. ഉമറുമിണ്ടാതെ കുറച്ചു നേരം അതിനകത്തിരുന്നു. എന്നിട്ട് ഫാത്തിമയോട് ചോദിക്കുന്നു, ഫാത്തിമ ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ നിങ്ങളെന്തോ വായിക്കുന്നത് കേട്ടല്ലോ, നിങ്ങളെന്തോ ഓതുന്നത് കേട്ടല്ലോ, അതെനിക്കൊന്ന് കാണിച്ചു തരുമോ, എന്റെ കയ്യിലേക്കൊന്ന് തരുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതാണ് ഉമർ തങ്ങൾ കേട്ടത്. അവിടെ നിന്ന് ഫാത്തിമയോട് ചോദിച്ചു, എനിക്കതൊന്ന് തരുമോ, ആ വായിച്ചത് എന്റെ കയ്യിലേക്കൊന്ന് തരുമോ? ഫാത്തിമ എവിടെന്ന് പറയുകയാ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുമ്പോ മഹ്ദി എവിടെന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധിയില്ലാതെ തൊടാൻ പാടില്ലല്ലോ, നിന്റെ ഈ കോലത്ത് ഖുർആൻ തൊടാൻ കഴിയില്ലല്ലോ. അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനാണല്ലോ, അത് നിനക്ക് ശുദ്ധിയില്ലാതെ തൊടാൻ കഴിയില്ല, പോയിട്ട് ശുദ്ധിയായിട്ട് വാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ തന്റെ സഹോദരിയുടെ വീടിന്റെ പുറകിലേക്ക് കടന്നു ചെന്നിട്ട് കുളിക്കുകയാണ്. അവിടെ നിന്ന് ശുദ്ധിയാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലകെടുക്കാൻ വേണ്ടി ഇറങ്ങി ഓടിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ അവിടെ നിന്ന് പോയി കുളിച്ചൊരുങ്ങുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് പറയുന്നു ഫാത്തിമ, എനിക്ക് ആ വാചകങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ആ വാചകങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഫാത്തിമ എന്നതിന്റെ കൂടപ്പറപ്പുണ്ടല്ലോ, അവരോതുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ത്വാഹ മാ അൻസൽന അലൈക ഖുർആന ലിതശ്ക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹ ഉണ്ടല്ലോ. അല്ലാന്റെ വിശുദ്ധമായ ഖുർആനങ്ങ് ഓതാൻ തുടങ്ങുമ്പോ ഉമറിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ഉമറിന്റെ ഹൃദയമങ്ങ് വല്ലാതെ തളർന്നു പോവുകയാണ്. അവിടെ നിന്ന് സൂറത്ത് ത്വാഹയുടെ 14 ആയത്തുകൾ കൂടപ്പുറപ്പ് ഇങ്ങനെ ഓതി കൊടുക്കുകയാ. ഉമർ തങ്ങൾ ആയത്ത് കേട്ട് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് വിളിക്കുന്നു, അല്ലാ, ഇത് മുഹമ്മദ് എഴുതിയതല്ല, ഇതൊരിക്കലും ലോകത്തുള്ള ഒരു മനുഷ്യരും എഴുതിയതല്ല. കാരണം ഇങ്ങനെ എഴുതാൻ ആരെക്കൊണ്ടും കഴിയില്ല. കാരണം മുഹമ്മദ് വായിക്കാനും എഴുതാനും അറിയാത്തവനാ. പക്ഷേ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിയായിരുന്നു. എഴുത്തും വായനയും ഉമർ തങ്ങൾക്കറിയുമായിരുന്നു. അവിടുത്തെ അർത്ഥം ഇങ്ങനെ ഗ്രഹിച്ചപ്പോ, ഖുർആൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇത് ഒരിക്കലും മുഹമ്മദ് എഴുതി
എഴുതിയതല്ല, ഇത് മുഹമ്മദ് എഴുതിയതല്ല, ഇത് മുഹമ്മദിന്റെ റബ്ബ് എഴുതിയതാണ്. പടച്ചവരെ സത്യം അവിടെന്ന് മനസ്സിലായി. തന്റെ കൂടപ്പുറപ്പിനോട് ചോദിക്കുന്നു ഫാത്തിമ, എവിടെയാണ് മുത്തിനബി ഇരിക്കുന്നത്, എവിടെയാണ് മുഹമ്മദ് ഇരിക്കുന്നത്? ഇത് ചോദിക്കുമ്പോ പഠിപ്പിക്കാമെന്ന ഉസ്താദായ അല്ലാഹുവേ മഹാനായ അദാ അറത്തു റളിയല്ലാഹു തആലാനഹു വിളിച്ചിരിക്കുകയാണ് പഠിപ്പിക്കാമെന്ന ഉസ്താദാണ് ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആലാനഹു. അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം ഉമറേ, ഞാൻ കൊണ്ടുപോകാം ഉമറേ. അവസാനം അവിടെ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തിനബിയുടെ ചാരത്തേക്ക് പോകുമ്പോ മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആലാനഹു അവിടെ നിന്ന് പറഞ്ഞു, ഉമറേ ഇന്നലെ മുത്തിനബി ദുആ ചെയ്തത് എന്തെന്നറിയോ? ഇന്നലെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത് എന്തെന്നറിയുമോ? ഇന്നലെ വെള്ളിയാഴ്ച രാവ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇന്നലെ ദുആ ചെയ്തത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, വ്യാഴാഴ്ച രാത്രി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ ബി ഉംറ ബിനുൽ ഖത്താബ് ഔ അംറ ബിനു ഹിശാം. വ്യാഴാഴ്ച ദിവസം അല്ലാഹുവിന്റെ പ്രവാചകം ദുആ ചെയ്തു, അല്ലാ ഒന്നിൽ ഉമർ, രണ്ടാലും ഉമറിനെ കൊണ്ട് ഈ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ തമ്പുരാന്, ഒന്ന് അബൂ ജഹൽ, രണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ. ഇവരിൽ രണ്ടുപേരെ ആരെയെങ്കിലും കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം. ബാബുവിന് അറത്ത് റളിയല്ലാഹു തആലാഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഇന്നലെ രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, രണ്ടാലൊരു ഉമർ, ഇവരിൽ ആരെയെങ്കിലും കൊണ്ട് നീ അല്ലാഹുവേ ദീനിനെ ശക്തിപ്പെടുത്തണം. പ്രവാചകൻ ദുആ ചെയ്തു, അപ്പൊ പോകാൻ പറ്റിയത് ഇന്ന് തന്നെയാ. അവിടെ നിന്ന് രണ്ടുപേരും കൂടെ നടന്നുപോയി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയുടെ വീടിന്റെ അകത്ത്, അന്ന് പരസ്യ പ്രബോധനമൊന്നുമില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയുടെ വീടിന്റെ അകത്ത് ഇരിക്കുക, അപ്പടാ വരുന്നത് മഹാനായ സയ്യിദിന ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ വരുന്നത് കണ്ടപ്പോ തന്നെ സഹാബത്ത് മുഴുവനും പെടയ. ഉമർ വരുന്നത് കണ്ടപ്പോ തന്നെ ആർക്കും തടയാനുള്ള ധൈര്യമില്ല, കാരണം വല്ലാത്ത യോദ്ധാവ്, ഉമറിനെ പോലെ ധൈര്യമുള്ള ഒരാളും ഇല്ല തടയാൻ ഒരാളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ശത്രുക്കളുടെ നെടുന്തൂണായിരുന്നു രണ്ട് സഹാബികൾ. ശത്രുക്കളുടെ ഏറ്റവും വലിയ ബലമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അവിടെ നിന്ന് ശത്രുക്കൾ തന്നെ പറയുന്നുണ്ട്, ഹദീസി കാണാം, ഉമർ മുസ്ലിമായതുകൂടെ ശത്രുക്കളുടെ പകുതി നഷ്ടപ്പെട്ടു പോയെന്നാണ്. ഉമർ റളിയല്ലാഹു തആലാനഹു മുസ്ലിമായതോടുകൂടി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് അത്രയും വലിയ യോദ്ധാവ്, മുസ്ലിമായിട്ട് രഹസ്യമായിട്ട് ദീൻ പഠിപ്പിക്കുന്നത് കണ്ടപ്പോ ഉമർ തങ്ങൾ ചോദിച്ചെന്ന, എന്തിനാ നബിയെ ഒളിച്ചും പാത്തും ചെയ്യണേ? ആദ്യമായിട്ട് പ്രകടനം നടന്നത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ സഹാബത്തും പാത്തും പതുങ്ങിയിരുന്ന് ദീനിന്റെ പ്രബോധനം നടത്തിയപ്പോ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, എന്തിനാ നബിയെ പേടിക്കണേ? എന്തിനാ പേടിക്കണ? പരസ്യമായിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു റാലി നടത്തി. റാലിയുടെ ഒന്നാമത്തെ സഫിൽ രണ്ട് വരിയായിരുന്നു അന്ന്. ആ റാലി നടത്തിയപ്പോ രണ്ട് സഫുണ്ടായിരുന്നു. ഒന്നാമത്തെ സഫിലിന്റെ നേതൃത്വം മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. രണ്ടാമത്തെ സഫിന്റെ അമീർ മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല. രണ്ടുപേരും നെഞ്ചു വിരിച്ചിട്ട് നടന്നു.